പഠിക്കാൻ തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും പഠിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മറന്നു പോകുന്നു. അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ടോപ്പർ ആയിട്ടുള്ള കുട്ടി എങ്ങനെയായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള നമുക്ക് ടഫായിട്ടുള്ള ചില സബ്ജക്റ്റുകളിൽ ഇത്രയധികം മാർക്ക് വാങ്ങുന്നത്? അവരെന്തായിരിക്കും നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്? നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസുകൾ, നാളെ നമുക്കും ഒരു ടോപ്പർ ആവാനും നല്ല മാർക്ക് വാങ്ങി നമ്മളെ കളിയാക്കിയ ഓരോരുത്തരുടെ മുന്നിലും തല ഉയർത്തി നടക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പഠനത്തിലും കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റ്സുകൾ, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, ടൈം ആൻഡ് പ്രയോറിറ്റീസ്, സമയവും മുൻഗണനയും. നമ്മളും ഒരു ടോപ്പറും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു ടോപ്പർ എപ്പോഴും തനിക്ക് പഠിക്കാനുള്ള, തനിക്ക് ഒരു ദിവസം പഠിച്ച് തീർക്കാനുള്ള പോർഷൻസ് അല്ലെങ്കിൽ തൻ്റെ ടാർഗറ്റ് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം, ആദ്യം ചെയ്ത് തീർക്കേണ്ട കാര്യം അത് ചെയ്ത് തീർത്തിട്ട് മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക്, മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് പരിപാടിക്ക് അയാൾ പോവുള്ളൂ. എന്നാൽ നമ്മൾ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആദ്യം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് പരിപാടിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറ്. ആദ്യം കുറച്ച് നേരം ഫോണിൽ കളിക്കും, എന്നിട്ട് പിന്നെ പറയും നാളെ ഇനി മുതൽ പഠിക്കാം, നാളെ എന്തായാലും പ്രോപ്പറായിട്ട് പക്കയായിട്ട് പഠിക്കാം. അങ്ങനെ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് നാളെ പഠിക്കുമോ? അതുമില്ല. എല്ലാ ദിവസം ഇതുപോലെ നാളെ നാളെ ആയിട്ട് പോകും. അതുകൊണ്ട് ഇതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ട ശീലം. നമ്മൾ മാറ്റിയിട്ട് പകരം വെക്കേണ്ട ശീലം, നമുക്ക് പഠിക്കാൻ ഓരോ ദിവസം ഒരു ടാർഗറ്റ് വെക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ മറ്റുള്ള പരിപാടിക്ക് പോകൂ എന്ന് നമ്മൾ സ്വയം അങ്ങ് വിചാരിക്കുക. അത് നമ്മൾ കൊണ്ടുവരുന്ന മാറ്റം തികച്ചും വളരെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ മാർക്കിലും അത് വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്. ടൈം ആൻഡ് പ്രയോറിറ്റി. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, പല കുട്ടികളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക എന്നതായിരിക്കും. എന്നാൽ ഒരു ടോപ്പറിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് മറ്റെന്തോ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അതിൽ എത്തിച്ചേരാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്രയും നന്നായിട്ട് പഠിക്കുന്നത്. പഠനമെന്ന ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ എന്നുള്ള അവരുടെ ബോധ്യം, അതാണ് അവരെ പഠിക്കാനായി പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ്. നമുക്കൊരൊറ്റ ചിന്തയുള്ളൂ, ഇതൊക്കെ പഠിച്ച് എന്ത് കിട്ടാനാണ്, നമ്മൾ എന്തിനാ ഇതൊക്കെ വെറുതെ പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ പഠനത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നതും പഠിക്കാനുള്ള നമ്മുടെ ഇൻട്രസ്റ്റേ എടുത്ത് കളയുന്നതും. അതുകൊണ്ട് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ ഒരു ചിന്തയാണ്. പകരം നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ സ്വയം പഠിക്കണം, പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി എൻ്റെ ഗോള് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം നമ്മളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് നമ്മൾ പഠിക്കാനായി പ്രേരിപ്പിക്കുകയും ചെയ്യും. സോ ഡോണ്ട് വറി ഗൈസ്, ലെറ്റ്സ് ക്രിയേറ്റ് എ ഗുഡ് ഗോൾ. ഇനി മൂന്നാമത്തെ കാര്യം, തേർഡ് പോയിന്റ്, നമ്മളും ഒരു ടോപ്പറും തമ്മിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക. ഈ ഒരു പോയിന്റിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യവും അതുപോലെ നമ്മളിനി സ്വീകരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉള്ളത്. നമ്മൾ ഈ മറന്നു പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ കാണാതെ മനഃപ്പാടം പഠിച്ച കാര്യങ്ങളായിരിക്കും ഇങ്ങനെ മറന്നു പോകുന്നത്. ഒരു ടോപ്പറിനെ സംബന്ധിച്ച് ഒരിക്കലും കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം അയാൾക്ക് ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഏതൊരു കാര്യവും, ഏതൊരു ടോപ്പിക്കും അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതായിരിക്കും കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ അവർ പഠിച്ച ഏതൊരു ടോപ്പിക്കും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവർക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്നാൽ കാണാതെ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ പഠിച്ച രീതിയിലല്ലാതെ ആ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് താൻ പഠിച്ചതെന്ന് പോലും ഒരു പക്ഷേ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. സോ ഗൈസ്, എപ്പോഴും നമ്മൾ കാണാതെ പഠിക്കുന്ന ആ ഒരു ശീലം മാറ്റിയിട്ട് അതിന് പകരമായിട്ട് കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ പോയിന്റ്സും വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ഇന്ന് മുതലേ ഫോളോ ചെയ്ത് തുടങ്ങുക. അത് നിങ്ങളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.